വർഷമൊക്കെ പ്രായമുള്ള ചെടി ഞങ്ങളെ മദർ പ്ലാന്റ് ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ വീട്ടിലെല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞ സ്ഥലവും ചെറിയ മുറ്റാണ്. അപ്പോൾ ആ ചെടികൾ പരമാവധി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടി എങ്ങനെ ചെയ്യാം, അപ്പോൾ അങ്ങനെ ഈ ടവർ സിസ്റ്റം ചെയ്താണത്. ഇത് ചെറുതായിട്ട് സേവ് ചെയ്യുന്നുണ്ട് തൈകൾ. ഞങ്ങൾ ഗ്രാഫ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് ഗ്രാഫ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ വിളിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ സെയിം പ്ലാന്റാണ് കൊടുക്കാറ്, പൂട്ട ചെടികൾ മാത്രമേ നിൽക്കാറുള്ളൂ, അല്ലാതെ ചെടികൾ നിൽക്കാറില്ല. അപ്പോൾ ഈ സെയിം പ്ലാന്റ് ഫോർ സെയിൽ മനസ്സിലാവുമല്ലോ, പൂവുള്ള കൊടുത്താലേ. അപ്പൊ അതുകൊണ്ട് പൂവുള്ളതാണ് ഞങ്ങൾ ആദ്യമൊക്കെ ബംഗാളിൽ നിന്നൊക്കെ തൈ കൊണ്ടുവരാറുണ്ടായിരുന്നു. കാറ്റലോഗിൽ ഇപ്പോൾ ഈ ഫോട്ടോ ഉണ്ടാവും, പക്ഷെ ചെടി വന്ന് പൂ വരുമ്പോൾ സാധാ നമ്മളൊക്കെ ഉള്ള സാധ ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ പറ്റിൽ ആവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പറ്റിക്കല് നടക്കുന്ന ഫീൽഡാണ് അടിയനെയും ഫീൽഡ്. അപ്പൊ ഇത് ഞങ്ങൾ അങ്ങനെ വലിയ സെയിലൊന്നുമല്ല, നമ്മളെ ഗ്രൂപ്പിലെ പരിചയക്കാർക്കൊക്കെ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പ്ലാന്റാ കൊടുക്കുക. ഇപ്പൊ ഇന്നിപ്പോ ഡെലിവറി ചെയ്യലാണ് ഈ മൂന്നെണ്ണപ്പം ഡെലിവറി ചെയ്യും. ഇത് കുറച്ച് വെള്ളം മതി. അതായത് അടിയഞ്ചേരി കള്ളി ഡെസേർട്ട് റോസ് നടത്തിക്കാൻ ഇംഗ്ലീഷ് നെയിം മരുഭൂമിയിലെ റോസ് പോകുന്നാവാ. ഒരു മരുഭൂമിയിൽ അതിജീവിക്കുന്ന പോലെ വെള്ളം കുറച്ച് വളരെ കുറച്ച് മതി. പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഡബിൾ പെറ്റലുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്. സിംഗിൾ ആണ് സാധാ സിംഗിൾ പെറ്റൽ. അതിൻ്റെ ഇത് ഇതിൻ്റെ ലീഫ് വെരിക്കേറ്റഡാണ്, അപ്പോൾ അതിന് പ്രത്യേകതാണ്. പിന്നെ ഇത് സാധാ റോസ് പൂ പോലെ തന്നെ ഡബിൾ പെറ്റൽ. അങ്ങനെ ഒരുപാട് കളേഴ്സ് ഒരുപാട് വെറൈറ്റീസായി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കിടിലൻ വെറൈറ്റി ആയി തോന്നുന്നുണ്ട് കണ്ടാൽ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ തൊടുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫീലിംഗും ഉണ്ട്. ശരിക്കും ഇത് ഏതാണ് വെറൈറ്റി വരുന്നത്? ഇത് ഹോയാണ്. ഹോയ പല കളേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള രണ്ടെണ്ണമാണ്, വൈറ്റും ഉണ്ട്, ഒരു വയലറ്റും ഉണ്ട്. ഇത് വയലറ്റ് അപ്പൊ വിരിഞ്ഞിരിക്കണത്. ഇതിനി വിരിയാനി രണ്ടു മൂന്ന് ദിവസം കൂടി ഉണ്ടാകും. ഇത് വിരിഞ്ഞ ഒരു സ്റ്റാറ് പോലെ കാണാന് നല്ല ഭംഗിയാണ്. ഇങ്ങനെ കൂടായിട്ട് നിൽക്കുമ്പോ രണ്ട് രീതിയിലേ തൈ ഉണ്ടാക്കാം. ഒന്ന്, നമ്മൾ സാധാരണ ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ട് തൈയാക്കാം, അതാണ് പെട്ടെന്ന് പൂവിടുക. അതല്ലാതെ നമുക്ക് ഇതിന്റെ ഇല കുത്തി കഴിഞ്ഞാൽ, ഇതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിന്റെ ഒരു ഇലക്ക് തന്നെ 250 രൂപ ഒക്കെ വിലയുള്ള തൈ ഉണ്ട്. അതെന്തിനാ വെച്ചാല് ടേബിൾ ടോപ്പിൽ നമ്മളെ വെക്കുന്ന ചെറിയടിയില്ലേ, അതങ്ങനെ വർഷങ്ങളോളം ഇരിക്കും. ചിലപ്പോൾ തടിയൊന്നും വരില്ല, ഒരു ആറ് ഡിസൈൻ ലൗഡ് ഡിസൈനിലെ ഡിസൈനിലൊരു ഇല ഉണ്ട്. അതിലൊരു ഇലക്കന് 250 രൂപ ഒക്കെ വില ഉണ്ട്. അതിങ്ങനെ വെള്ളത്തിൽ കുത്തി കപ്പ കുത്തി വെച്ചാല് വർഷങ്ങളോളം ഇരിക്കും. അതേപോലെ ഇരിക്കും. ഒരുപാട് വെറൈറ്റി, ഒരുപാട് വെറൈറ്റി ഉണ്ട്. തൈയൊക്കെ ഇവിടെ കൊടുക്കാനുണ്ടോ? അത് കുറച്ച് തൈകൾ ഇവിടെ ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്. അത് ഇത് നഴ്സറിയിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അത് 200 രൂപക്കാണ് കൊടുക്കുന്നല്ലേ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇത് വാൻഡ ഓർക്കിഡ്. വാൻഡ ഓർക്കിഡിന്റെ പ്രത്യേക സാധാരണ ഓർക്കിഡ് പോലെ തന്നെ ഫ്ലവർ, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. പക്ഷെ സാധാ ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്ന പോലെ ചകിരിന്റെ കഷ്ണങ്ങളോ ഓടും കഷ്ണോ കരി ഒന്നും വേണ്ട. ഇത് വെറുതെ എയറിൽ തൂക്കിയിട്ടാൽ മതി. ഇങ്ങനെ വേരുണ്ടല്ലേ, വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ താഴെ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റുള്ള എന്തെങ്കിലും പോണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മേലെ നമുക്ക് അങ്ങോട്ട് നോക്കാം. ആ പോണ്ടിൽ ഇതുപോലെ മേലെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്താൽ മതി. മണ്ണ് ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗി പോലെ. ഇതിന് തൈകളൊക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല. കഴിച്ചേ? ഒന്ന് കഴിച്ചേ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ആ ഒന്ന് കഴിച്ച് പറഞ്ഞ കേക്ക് ആം തിന്നു. രസണ്ടാ? ഒന്ന് കഴിച്ചോ. ആ കേക്ക് നോക്കട്ടാ, എത്രക്ക് ഇഷ്ടാ?